എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത് ഒരു ആപ്പിൾ അവൽ മിൽക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആപ്പിൾ അവൽ മിൽക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആപ്പിൾ, ഒരാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്, തൊലി കളഞ്ഞിട്ടില്ല. തൊലി കളയേണ്ടവർക്ക് കളയാം, പക്ഷെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. നന്നായി വാഷ് ചെയ്ത് തുടച്ചെടുത്ത ആപ്പിളാണ്. അപ്പം അതിന് കുറച്ച് ലെമൺ വേണം. പിന്നെ ഒരു ഗ്ലാസ് അവലാണ് എടുത്തിരിക്കുന്നത്. 5 ഡേറ്റ്സ്. ഡേറ്റ്സ് മധുരത്തിനാണ് എടുത്തിരിക്കുന്നത്, ഹെൽത്തി ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണേൽ വെല്ലം അല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഡേറ്റ്സ് എടുക്കാം. പിന്നെ കുറച്ച് ഹോർലിക്സ്, ഹോർലിക്സോ ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ പാല്, പാലൊരു 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ചാറിയ തണുത്ത പാലാണ്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല പാല്, ഫ്രിഡ്ജിൽ വെക്കാത്ത പാലാണ്. നിങ്ങൾക്ക് വേണം നല്ല തണുപ്പൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പാല്. അപ്പം നമുക്ക് ഈ ആപ്പിൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ജാർ എടുക്കുക, മിക്സി ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലെമൺ ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ ലെമൺ മതി. അതെന്തിനാന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ കളർ മാറാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ കുറച്ച് ലെമൺ ഒഴിച്ച് ഇതാക്കി കൊടുക്കുവാണെങ്കിൽ കളർ മാറാതിരിക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കാം, ഡേറ്റ്സ് ഇടാം. ഡേറ്റ്സ് ഇട്ടു. ഇനി നമുക്ക് പാല്, കുറച്ച് പാൽ ഒഴിക്കാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അവലിടാം. അവലിട്ട് കഴിയുമ്പോൾ നന്നായി തിക്കാകും. അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിക്കാം. പാൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഈ ഹോർലിക്സും അതിലേക്ക് ഇടുകയാണ്. ഹോർലിക്സ് ടേസ്റ്റിന് ഇടുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പാല് മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്തു. അപ്പം നമ്മുടെ ആപ്പിൾ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ടെടുക്കാനാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ പാൽ ആഡ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് പോകും. അപ്പം നമ്മുടെ ആപ്പിൾ അവൽ മിൽക്ക് റെഡിയായി. ഇതിനകത്ത് നട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിള്ളേർക്കൊക്കെ രാവിലെ കൊടുക്കാൻ ഒത്തിരി നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. ആപ്പിൾ കഴിക്കാത്തവരും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, കമൻസ് അയയ്ക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.